ഹലോ, ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് വിത്തിൽ നിന്ന് എങ്ങനെ അടീനിയം മുളപ്പിക്കാം എന്നതിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ പോയി ഒരു പൂവ് കായ്ക്കുന്ന വിധത്തിലുള്ള ഒരു അടീനിയം ചെടിയെ വാങ്ങാൻ ഏകദേശം 300 അല്ലെങ്കിൽ ഒരു 400 രൂപീസ് അങ്ങനെ ആകും. അത് അവര് അതിന് എടുക്കുന്ന എഫോർട്ടിന് ഈ പണം ഒട്ടും അധികമല്ല. ഒരു അടീനിയം പ്ലാന്റ് പൂവ് കായ്ക്കുന്ന ആ ഒരു സ്റ്റേജിലെത്താൻ ഏകദേശം 1 വർഷം ടൈം എടുക്കും. അതുവരെ അവർ അതിനെ പരിപാലിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ അടീനിയത്തിൻ്റെ കമ്പ് ഉപയോഗിച്ച് നമുക്ക് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ കമ്പ് ഉപയോഗിച്ച് നടുന്നതിനും അതിൻ്റെ കോഡെക്സ് വലുതാകില്ല. മാത്രമല്ല നമുക്ക് ഒന്നോ രണ്ടോ കമ്പ് മുറിച്ച് നടാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതേസമയം നമ്മൾ വിത്ത് ഉപയോഗിച്ച് അടീനിയം മുളപ്പിച്ചാൽ നിറയെ ചെടി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ കോഡെക്സും വലുതായിരിക്കും. അതിനുവേണ്ടി ഉണങ്ങി പാകമായ വിത്ത് എടുക്കണം. ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു പച്ച കളറായിരിക്കും, പിന്നെ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറിലാകും. ഉണങ്ങി അത് പൊട്ടിപ്പോകുന്നതിന് മുൻപേ അതിൻ്റെ വിത്ത് എടുക്കണം, അല്ലെങ്കിൽ അത് കാറ്റിൽ പറന്നുപോകും. കാരണം ഇത് ഒരു അപ്പൂപ്പൻ താടി പോലെയാണ്, കാണാൻ നല്ല രസമാണ്. അല്ലെങ്കിൽ വിത്ത് പൊട്ടിപ്പോകുന്നതിന് മുൻപേ നമ്മൾ അതൊരു നൂലുപയോഗിച്ച് കെട്ടിവെക്കണം. ഇനി വിത്ത് ഉപയോഗിച്ച് നടുമ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കായിൽ തന്നെ ഏകദേശം 40 വിത്തുകൾ ഉണ്ടാകും. അതിൽ നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിയണം. ഈ വിത്തിൻ്റെ 2 വശത്തും അപ്പൂപ്പൻ താടി പോലെ കാണുന്നത് എടുത്തു കളയണം. നടുക്കുള്ളതാണ് വിത്ത്. ഇത് നമ്മൾ കൈകൊണ്ട് തൊടുമ്പോൾ കുറച്ച് കട്ടിയുള്ളതുപോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ല വിത്താണ്. അത് മുളയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കട്ടിയില്ലാത്തത് മുളയ്ക്കില്ല. അങ്ങനെ 1st ഘട്ടം നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. 2nd ഘട്ടം നമ്മൾ നല്ല ഒരു ഡ്രൈനേജ് ഫെസിലിറ്റിയുള്ള ട്രേയോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയോ എടുക്കണം. ട്രേ ആകുമ്പോൾ നമുക്ക് കുറേ വിത്തുകൾ ഇടാവുന്നതാണ്. നെക്സ്റ്റ് 3rd ഘട്ടം നല്ല ഒരു പോട്ടിംഗ് മിശ്രിതമാണ്. വെള്ളം നന്നായിട്ട് ഒഴുകിപ്പോകുന്ന തരത്തിലായിരിക്കണം പോട്ടിംഗ് മിശ്രിതം. ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചരളിട്ട് കൊടുക്കണം. ചരളിട്ട് കൊടുക്കുന്നത് വെള്ളം ഈസിയായി ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മണലും ചകിരിച്ചോറും മിക്സ് ചെയ്തത് ചേർത്തത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൻ്റെ മുകളിലായി നമ്മൾ ഓരോന്നോരോന്നായി വിത്ത് ഇട്ട് കൊടുക്കുക. 1 ഇഞ്ച് അകലത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് വിത്താണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നടാവുന്നതേയുള്ളൂ. 1 ആഴ്ച 2 ആഴ്ച ഒക്കെ പഴക്കമുള്ള വിത്താണെങ്കിൽ തീർച്ചയായും ഒരു ചെറു ചൂടുവെള്ളത്തിൽ അത് 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഉള്ളിലാക്കി നടാൻ പാടില്ല. വിത്ത് മേലെ ഇട്ടതിന് ശേഷം ലൈറ്റായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. പിന്നെ വിത്ത് കാണാത്ത വിധത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ ഈ മിശ്രിതം തൂകിക്കൊടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക. പിന്നെ അടുത്ത ഘട്ടം തന്നെ ഇത് എവിടെ വെക്കണം? ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കണം. പക്ഷേ ഇൻഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നെ ഓരോ 2 ദിവസം കഴിയുമ്പോൾ വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 7 അല്ലെങ്കിൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ മുള പൊട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് 10 ദിവസത്തിനപ്പുറം ഇത് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്. വെള്ളവും ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമാകാൻ പാടില്ല. ഏകദേശം 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ആകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി വളർന്നിരിക്കും. കുറച്ച് വലിയ 1-3 സെറ്റ് ഇലകൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയം നമുക്ക് തൈകൾ എടുത്ത് ഓരോ ചെറിയ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ അടീനിയം ചെടികൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക്സ്.